ഹായ്, എൻ്റെ പേര് ഹംദാൻ. ഞാൻ 2019-20 പുല്ലൻപാലയിലെ IIT റിപ്പീറ്റസ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ വർഷത്തെ ജെ അഡ്വാൻസിന് എനിക്ക് 7808 റാങ്കും ജെ മെയിന് 17521 റാങ്കും കേരള എൻട്രൻസിന് 20 റാങ്കും ലഭിച്ചിരുന്നു. ഈ വർഷത്തെ കേരള എൻട്രൻസിന് 20 റാങ്ക് ലഭിച്ചിരുന്നു. അതാണ് എന്നെ പുല്ലനിലെ 10,000 രൂപ ക്യാഷ് അവാർഡിനും ഗോൾഡ് മെഡലിനും അർഹനാക്കിയത്. ജെ മെയിനും അഡ്വാൻസിനും കമ്പാരിറ്റീവ്ലി ചെറിയ റാങ്കാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ റിസൾട്ട് നേടാൻ സാധിച്ചത് ബ്രില്ലിയൻ്റിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ബ്രില്ലിയൻ്റിലെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റാഫ്സിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാനിനി IIT മദ്രാസിലെ എൻജിനീയറിംഗ് ഫിസിക്സ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്ലസ് വണ്ണും പ്ലസ് ടുവും എൻട്രൻസ് കോച്ചിങ് പോവാത്തതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാണ്ടായിരുന്നു. എന്നാലും ബ്രില്ലിയൻ്റിലെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അവിടെ നടത്തുന്ന ഫ്രീക്വൻ്റായി നടത്തുന്ന മോഡൽ എക്സാംസും കൊണ്ട് വളരെയധികം ഡെവലപ്പായി. പിന്നെ ബ്രില്ലിയൻ്റിലെ ഹോസ്റ്റൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പഠിക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയറിൽ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി ഉണ്ട്. പിന്നെ ഹോസ്റ്റലിൽ ഡൗട്ട് ക്ലിയറൻസിനായി സാറുമാരെ അയച്ചു തരുമായിരുന്നു. ഇതെല്ലാം വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലോക്ക്ഡൗണിന് ശേഷം വീട്ടിലിരുന്ന് പഠിച്ചപ്പോഴും ബ്രില്ലിയൻ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കെയറിങ്ങും വളരെയധികം ഉണ്ടായിരുന്നു. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തു. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് വളരെ നല്ല റിസൾട്ട് നേടാൻ സാധിച്ചത്. ഹോസ്റ്റലിൻ്റെ വാർഡന്മാരായ അരുൺ സാറിനും മോറിസ് സാറിനും എബിൻ സാറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം അവരുടെയൊക്കെ കെയറിങ്ങും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ബിനിൽ സാറിൻ്റെ സപ്പോർട്ടും കെയറിങ്ങും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തും ഞങ്ങൾ പഠിത്തത്തിൽ നിന്ന് മാറി ശ്രദ്ധ തിരിയാതിരിക്കാനുള്ള പ്രധാന കാരണം ബിനിൽ സാറിൻ്റെ മോട്ടിവേഷനും കെയറിങ്ങും കൊണ്ട് മാത്രമാണ്. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടൈം വളരെ കുറവാണ്. എന്നാലും പിന്നെ സാറുമാർ പറയുന്നതനുസരിച്ച് നമ്മൾ പഠിക്കുകയും പിന്നെ അവിടുത്തെ മോഡൽ എക്സാംസ് ഒക്കെ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കും. പിന്നെ കെമിസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഡ്വാൻസിന് വളരെയധികം നന്നായിരിക്കും. പിന്നെ കെമിസ്ട്രി പഠിച്ചപ്പം ഒരു എനിക്ക് ഉപകാരപ്പെട്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഗാനിക് പഠിക്കുമ്പോൾ ജെയിമെയിനാണെങ്കിൽ NCERT മതി, അഡ്വാൻസിനാണെങ്കിൽ NCERTൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് തിയറി വരും. അതിന് നമ്മൾ ജെ അഡ്വാൻസിൻ്റെ സിലബസിലുമില്ല, ഇനോർഗാനിക്കിൻ്റെ ഓരോ ടോപ്പിക്കിനും സ്വന്തമായിട്ട് നോട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. നോട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ NCERTൻ്റെ പോയിൻസും പിന്നെ അതിലൊരു റെഫറൻസ് ബുക്കിലൊരു പോയിൻസും ആഡ് ചെയ്യണം. പിന്നെ എന്നാലും പുറത്തു നിന്ന് പുതിയ നമുക്ക് പുതിയ തിയറീസ് കിട്ടും. അത് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് മോഡൽ എക്സാംസ് വഴിയാണ്. ആ മോഡൽ എക്സാംസിന് കിട്ടുന്ന പുതിയ തിയറി കൂടി നമ്മുടെ നോട്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എക്സാംസിൻ്റെ കുറച്ച് മുമ്പ് നമുക്ക് എക്സാംസിന് റിവൈസ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കും. എനിക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ ഫോർമുലാസ് നമ്മൾ ഒരു സ്ഥലത്ത് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനും റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ കൂടി ഓർത്തെടുക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും. നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സർവേഷനും സാധിച്ചു തരട്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.